നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. മഹത്തായ ഒരു ഭാരതീയ അടുക്കള, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ സിനിമ അടുക്കളയും അകത്തളവും കടന്ന് സമൂഹത്തിലൊരു വലിയ ചർച്ച ഉയർത്തിയിരിക്കുകയാണ്. നാം എപ്പോഴും കാണുന്നതോ പരിചിതമായതെന്ന് ഒരുപക്ഷെ സമ്മതിക്കാൻ മടിയുള്ളതോ ആയ പല യാഥാർത്ഥ്യങ്ങളും ചില ഇമേജറികളിലൂടെ, ചില പറച്ചിലുകളിലൂടെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു വലിയ ചർച്ചയായി സമൂഹത്തിൽ മാറുകയാണ്. പക്ഷേ ആ ചർച്ചകൾക്കിടയിൽ ഗൗരവമേറിയ ചില ചിന്തകൾ ഉയരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അതിഭാവുകത്വം കലർന്നു വരുന്നുണ്ടോ? ആ ചർച്ച വീണ്ടും ഒരു വിഭജന രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ? ഈ സമീപകാലങ്ങളിൽ ഒരു സിനിമ ഒരു ശക്തമായ സാമൂഹ്യ വിഷയമായി ചർച്ചയ്ക്ക് പാത്രമാകുന്ന സാഹചര്യത്തിൽ നേർക്കുനേരെ ഈ വിഷയം ഒന്ന് പരിശോധിക്കുകയാണ്. ആ ചലച്ചിത്രം സംവിധാനം ചെയ്ത ശ്രീ ജിയോ ബേബി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഫ്ലോറൽ പാനലുള്ളത് ധന്യരാമൻ, ദളിത് ആക്ടിവിസ്റ്റ് ഡോക്ടർ ഷീനു ശ്യാമളൻ, ദീപ രാഹുലീശ്വർ, എഴുത്തുകാരനായ ശ്രീ മധു നായർ എന്നിവരാണ്. ആദ്യം ശ്രീ ജിയോ, ഈ 2017 മുതൽ മനസ്സിലിട്ട് പലതരത്തിൽ ആലോചിക്കുകയും പരിവപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു സിനിമ ഒരു പ്രതിസന്ധി കാലത്താണ് പുറത്തേക്ക് വരുന്നത്. അത് ആഗ്രഹിച്ച രീതിയിലോ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത രീതിയിലോ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് മനുഷ്യരുടെ കൈകളിലേക്കാണ് എത്തിയത്, തിയേറ്ററിലേക്കല്ല. അതിങ്ങനൊരു വലിയ ചർച്ചയാകുമെന്ന് വിചാരിച്ചിരുന്നോ ജിയോ? സത്യത്തിൽ അത്രയും വലിയൊരു ചർച്ചയാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ചർച്ച ചെയ്യപ്പെടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമ നമ്മൾ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നു. ഇന്ത്യക്ക് പുറത്തുനിന്ന് ആൾക്കാർ ആ സിനിമേനെ റിവ്യൂ ചെയ്യുന്നു, ആ സിനിമേനെ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞു ദൈവമൊക്കെ ആണെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അല്ലെ അതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഒരു ലെവലിലേക്ക് വരും. പക്ഷേ ഇത്രമാത്രം ഒരു ഏറ്റെടുക്കൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല. ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന രീതി ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണ തൃപ്തി നൽകുന്നതാണ്. അത് പൂർണ്ണ തൃപ്തി നൽകുന്നതാണ്. അത് കൂടുതലും സ്ത്രീകളാണ് സിനിമയെ യഥാർത്ഥ രീതിയിലെടുത്ത് ചർച്ച ചെയ്തത്. അവരാണ് ഈ സിനിമേനെ ഈ ഒരു ലെവലിലേക്ക് ഉയർത്തിയത്. അവരാണ് ഈ സിനിമ കണ്ടിട്ട് അവരുടെ ഉള്ളിൽ തട്ടിയെന്ന് പറയുകയും അവർ മറ്റുള്ളവരോട് കാണണമെന്ന് പറയുകയും ആദ്യമായിട്ട് സിനിമ കണ്ടിട്ട് എഴുതുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സിനിമയ്ക്ക് ശേഷം ഉണ്ടായി. അതൊക്കെ ഇതിൻ്റെ വലിയൊരു ഈ ഒരു ഇത്രമാത്രം സിനിമ സംസാര വിഷയമാകാൻ കാരണമായിട്ടുണ്ട്. ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് 100% കണ്ട് ബോധ്യപ്പെട്ട് അനുഭവിച്ച് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമാണോ, അതോ ഒരു അതിഭാവുകത്തോ അതിശയോക്തിയോ ഈ പ്രമേയത്തിലോ അവതരണത്തിലോ ഉണ്ടോ എവിടെയെങ്കിലും? ഞാൻ കണ്ട് പരിചയിച്ചത് മാത്രമാണുള്ളത്. അത് തന്നെ എത്രമാത്രം തീവ്രത കുറയ്ക്കാമോ അത്രമാത്രം തീവ്രത കുറച്ചിട്ട് തന്നെയാണ് ഇത് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്കിൽ എൻ്റെ അടുക്കളയിലെ ഒരു ജീവിതത്തിന് ശേഷം ഞാൻ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് അത്. ഇതൊന്നുമല്ല സ്ത്രീകളുടെ ജീവിതം. അത് വീട്ടിനുള്ളിൽ മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ മാത്രം പെട്ടുകിടക്കുന്ന സ്ത്രീ ജീവിതങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ അതിഭീകരമായ വിധം ഉള്ള എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലും അതിഭീകരമായ പല മോശം അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ 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 കാര്യങ്ങൾ. ഈ സിനിമയ്ക്ക് അത്ര നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വീട്ടിൽ രണ്ട് പേര് മാത്രമുള്ള ആ വീട്ടിൽ രണ്ട് പേർക്ക് കുക്ക് ചെയ്താൽ മതി, രണ്ട് പേരുടെ കാര്യം നോക്കിയാൽ മതി. എന്നിട്ടും നമുക്ക് നിമിഷയുടെ ആ ജീവിതം വളരെ എന്താ പറയുക, കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ അല്ല നിമിഷയോട് സിമ്പതി തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് നിമിഷ ഗർഭിണിയായിരുന്നെങ്കിലോ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ ഒക്കെയുള്ള അതിഭീകരമായ അവസ്ഥ ആലോചിച്ച് നോക്കും. ഈ അടുക്കളയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. എത്ര ആണുങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പോയി ഇടപെടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. ദീപ രാഹുലീശ്വർ, കഞ്ഞിക്കലത്തിൽ ഇറ്റ് വീണ് വറ്റുബാക്കിയാകുന്ന ഈ കവിഴ്ന്ന കലങ്ങളും ചാക്കിലേക്ക് ഇറ്റ് വീഴുന്ന ഈ മലിനജലവുമൊക്കെ ചില ഇമേജറീസ് ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അതിനിടയിൽ കിടന്ന് ഏതാണ്ട് പുകഞ്ഞ എരിഞ്ഞു തീരുന്ന ഒരു രൂപമാണ്, ഒരു ജീവിതമാണ് സ്ത്രീ എന്നതാണ് ആ പ്രമേയത്തിൽ ശക്തമായി പറയുന്നത്. യോജിക്കുന്നുണ്ടോ അതിനോട്? ഞാൻ ചിത്രം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടതിനെക്കാട്ടിലും കൂടുതലായി കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം എനിക്കറിയാം ഉള്ളിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോഴും വിദ്യാഭ്യാസവും വെളിച്ച പ്രകാശം എത്താത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും പുരുഷന്മാർ ഇത്രത്തോളം ഭീകരന്മാരാണോ അല്ലെങ്കിൽ ബോറന്മാരാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ചിത്രത്തിൽ കാണിച്ച അത്രയും അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ചിത്രത്തിനകത്തെ ചില സീനുകൾ തന്നെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സീനുകളുണ്ട്. ഒരു പക്ഷേ അതിൽ സുരാജ് വെഞ്ഞാറമ്പൂട് മാല ഇട്ടിട്ട് സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് വീഴുകയും നിമിഷ പിന്നാലെ പോയി പിടിക്കുകയും ചെയ്യുമ്പോൾ അവളെ വളരെ രൂക്ഷമായി തട്ടിമാറ്റുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പുരുഷന്മാർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം
എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്, ഒരു തലമുറ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി, ശരിയായ കാഴ്ചപ്പാടുകൾ മുൻപോട്ട് കാണിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ ആകാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും ദീപിക്കും കഴിയുന്നില്ല. അല്ല, അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഒരു വശം മാത്രം ഇതിൽ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ധന്യ, ഇതിനകത്ത് ഈ തുല്യത, സ്ത്രീത്വം, അവകാശം എന്നൊക്കെയുള്ള മനോഹര പദങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗാർഹിക പീഡനത്തിന്റെ എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ശക്തമായി പറയുന്ന ഒരു കാര്യം. പക്ഷെ അതിന്റെ ഒരു മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കില്ല, പെണ്ണ് പിടിക്കില്ല, പുകവലിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു പുരുഷൻ നല്ലതാണെന്നുള്ള ഒരു സമൂഹ സങ്കല്പത്തെ കൂടെ മാറ്റുന്നുണ്ട്. ഇത് ഉദാഹരണമായിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്ത് എടുക്കാവുന്നതാണോ, പലയിടത്തും ഇതാണോ സ്ഥിതി? ഇപ്പൊ നമ്മളൊരു നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻ എവിടെയെങ്കിലും കാണുമല്ലോ. അതേപോലെ തന്നെയാണ് എവിടെയെങ്കിലും കുറച്ച് പുരുഷന്മാർ ഇതിനകത്ത് നിന്ന് വിട്ടുനിന്ന് നിൽക്കുന്നവരുണ്ടാവും. ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കുടുംബജീവിതം ഒരു ഷോ ഓഫാണ്, മറ്റുള്ള അപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പുറത്ത് ഇങ്ങനെ തന്നെയാണ്. ദീപ പറഞ്ഞ പോലെ ഇതാണ് സിനിമ എന്ന് മറ്റുള്ളവർ ധരിക്കും. അപ്പൊ ഇതിന് മുമ്പേയും സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു വലിയ വലിയ തറവാട്ടിലെ തമ്പുരാക്കന്മാർ അല്ലെങ്കിൽ സവർണാസ് വന്ന് വിളിച്ചാൽ പത്തായപ്പുരയിലോട്ട് കയറി പോകുന്ന ദളിത് സ്ത്രീകളെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ആണ് എന്ന് വരുത്തി തീർക്കൽ അപ്പൊ ഇവർ മിണ്ടാതിരിക്കും. പക്ഷെ ഇപ്പൊ ഈ എല്ലാവർക്കും ഇട്ട് കൊള്ളുമ്പം ഇവർക്ക് പ്രതികരിക്കാനായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഹീറോയിൻ അല്ലെങ്കിൽ കഥാപാത്രം എല്ലാ സ്ത്രീ കഥ എല്ലാ കേരള സ്ത്രീയുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സ്ത്രീയുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം സ്ത്രീകൾ അധ്വാനിച്ച് മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങൾ തന്നെയാണ്. ഇത് തിരുത്താൻ ഓരോ പെണ്ണിനും പറ്റുമ്പോൾ മാത്രമേ അത് തിരുത്തലാവുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ നമ്മൾ തുടരും. ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഈ ആണുങ്ങളൊക്കെ ഇത്ര ബോറന്മാരാണ്? വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദി ഡയറക്ടർ, ഇതിലൊരു അജണ്ടയുണ്ട്. ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആദ്യം എഴുതിക്കാണെങ്കിലായിരുന്നു 25 കൊല്ലത്തിന് മുമ്പേ ഉള്ള കേരളം, അല്ലെങ്കിൽ 50 കൊല്ലത്തിന് മുമ്പേ ഉള്ള കേരളം. ഇതോ ഈ ആണുങ്ങളൊക്കെ പൊതുവെ കൊഞ്ഞാണന്മാർ മന്ത്രി സുധാരന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡെഫിക്ഷൻ ഒട്ടും തന്നെ ശരിയല്ല. ഇവിടെ അവിടെ കൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട്. ഈ സുരാജ് കൊഞ്ഞാറം കൂടെ ഒരു അൺപട്ട് ആളൊന്നും അല്ലല്ലോ, അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പറയുന്ന ഒരു അന്ധവിശ്വാസം, അത് എന്നേ ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് കൂടെ ഒരുപാട് പ്രോബ്ലമുണ്ട്. അവർ പറഞ്ഞതുപോലെ പീഡനങ്ങളും മറ്റതും പറഞ്ഞതും ഒക്കെ ഉണ്ട്. അതൊന്നും തന്നെ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, ഉണ്ടപാത്രം കഴുകാതിരിക്കുക, കൈമണത്ത് നോക്കി ഇപ്പോഴും ഈ രാവിലെ മുതലുള്ള അടുക്കളയിലെ അധ്വാനത്തിൻ്റെ ചീർമണം ഉണ്ടെന്ന് ഈ റിയലൈസ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകൾ, അതൊക്കെ ഇപ്പോഴും പലയിടത്ത് യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. നമ്മൾ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാതെ പോകുന്നതാണ്. അല്ല, അതിന് മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് എനിക്ക് പാചകമൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. ഒരുപാട് പ്രവാസിയായിരുന്നുകൊണ്ടുള്ളതിൽ പുരുഷന്മാരെ അടുക്കളയിൽ കയറുന്നതിന് ഒരു പ്രധാന പ്രതിബന്ധം ഭാര്യമാർ തന്നെയാണ്. അവർക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അത് നമ്മുടെ സൈക്കിളിലുള്ള കാര്യമാണ്. അത് കൾച്ചറൽ ഇഷ്യൂ ആണ് അത് ബേസിക്കലി. ഒരു കാലത്തുണ്ടല്ലോ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല, ചോദിച്ചാൽ പറയും വൈകുന്നേരത്ത് ഞാൻ ക്ഷീണിച്ച് വരുമ്പോൾ എനിക്കൊരു ചായ തരാനായിട്ട് ഭാര്യ. ഇതൊക്കെ എന്നേ കഴിഞ്ഞു, ജോലിയുള്ള പെൺകുട്ടിക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡ് കല്യാണ മാർക്കറ്റിൽ. സ്ത്രീകളുടെ മെയിൻ പ്രോബ്ലംസ് ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലേ കേരളത്തിൽ? 50% പെണ്ണുങ്ങളെങ്കിലും പോലീസ് വരണ്ടേ? ഈ മെയിൻ ഇഷ്യൂസ് എല്ലാം അവഗണിച്ചിട്ട് എന്നത് അവിടെ ചൊറിഞ്ഞു, അവിടെ നുള്ളി, ഇനോ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്രവണത, അത് അൺനെസസറി ഗ്ലോറിഫിക്കേഷൻ. അതും എനിക്ക് ഏറ്റവും ഹർട്ടായിട്ട് തോന്നുന്നത്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു നല്ല വിഭാഗം അവർക്ക് ശരിക്കും സുഖിക്കും. കച്ചവട സാധ്യത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആമസോണിനെ സിനിമ കാണിച്ചു, അവർക്ക് എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നെറ്റ്ഫ്ലിക്സിന് ഇങ്ങനൊരു സിനിമയുടെ ഡീറ്റെയിലും സിനിമയുടെ സിനോപ്സിസും എല്ലാം കൊടുത്തു, അവർക്കും എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര കച്ചവട സാധ്യതയാണല്ലോ മുമ്പിലുള്ളത്. അപ്പം പിന്നെ നമ്മുടെ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകെയുള്ളൊരു മാർഗ്ഗം ആകെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് നെയിം സ്ട്രീം എന്ന പ്ലാറ്റ്ഫോമാണ്, അവരോട് നിൽക്കുകയാണ് ചെയ്തത്. കച്ചവട സാധ്യതകളുടെ കണക്കൊക്കെ പറഞ്ഞാൽ വളരെ ദുരന്തകരമായ കാര്യങ്ങളാണ് പറയേണ്ടി വരുന്നത്, അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘം സുഹൃത്തുക്കൾക്കൊപ്പം താങ്കൾക്കും നിർമ്മാണ പങ്കാളിത്തം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാനും നിർമ്മാണ പങ്കാളിയാണ്. ഈ സിനിമ വന്ന് ചർച്ചയായി ഈ സമയത്താണ് സിനിമയുടെ ബിസിനസ് സാധ്യതകൾ മുന്നിൽ തുറന്നിട്ടുള്ളത്. ഇതൊന്നും വളരെ ഈസി ആയിട്ടുള്ള കാര്യം അല്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ഒരു മലയാള സിനിമയിലുള്ള പല നിർമ്മാതാക്കളെ എനിക്ക് പരിചയമുണ്ട്. അവരുടെ ഒന്നും പോകാതെ ഈ സിനിമ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ജോലിക്ക് പോകുന്നതിലൂടെ അല്ലെങ്കിൽ ധനസമ്പാദനത്തിലൂടെ ഒന്നും ഇല്ലാതായി പോകുന്നതല്ല സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അടുക്കള കയറാൻ സമ്മതിക്കാത്ത സ്ത്രീകളാണ് പ്രശ്നം എന്ന് അതാണല്ലോ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ജനറലൈസ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് തന്നെയുണ്ട്. കട്ടൻ ചായ എടുത്ത് ഭാര്യയ്ക്ക് കൊടുക്കുകയും കുക്കർ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യുന്ന കഥാപാത്രം ഈ സിനിമയിലും
ഉണ്ട്. പിന്നെ ഇതെന്തോ പണ്ട് നടന്ന കാര്യമാണെന്നൊക്കെ പറയുന്നവര് മുറിക്കകത്ത് കഥകടച്ചിരുന്ന് ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. പുറത്തോട്ട് ഇറങ്ങൂ, അപ്പുറത്തെ വീട്ടിൽ പോയി അന്വേഷിക്കൂ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മാറി അന്വേഷിക്കൂ. ഇതല്ല ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇനി ഇവിടെ ഇതില്ല എന്ന് വാശി പിടിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ഞാൻ പറയാം, 2018 സുപ്രീം കോടതി വിധി വരുന്നു, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ഈ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയവരും അവർക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിച്ചവരോടൊക്കെ രാഷ്ട്രീയം തന്നെയാണ് ഈ സിനിമയിലെ പറയുന്നതും. ഏത് വാർത്താവുമ്പോൾ മാറിയിരിക്കണം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ അങ്ങോട്ട് പെണ്ണുങ്ങളെ കയറ്റുന്നുണ്ടെന്ന് ഇവന്മാർ പറഞ്ഞത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. അതുതന്നെയാണ് ഇതിനകത്തെ കഥാപാത്രങ്ങളും വിശ്വസിക്കുന്നത്. അതായത് സുരാജേട്ടനും സുരാജേട്ടൻ്റെ അച്ഛനും ആ അമ്മായിയും കുടുംബക്കാരൊക്കെ വിശ്വസിക്കുന്നത് അത് തന്നെ. ആ രാഷ്ട്രീയ പറഞ്ഞത് അല്ല. ഞാൻ 70 വർഷം പുറകോട്ട് പോയില്ല, 2018 വരെ ഞാൻ പുറകോട്ട് പോയിട്ടുള്ളൂ. ഇത്തരം പോസ്റ്റുകൾ ഈ അടുക്കളയും ജോലിഭാരവും എന്നുള്ളത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിത പങ്കാളിയിൽ നിന്ന് നീതി കിട്ടാത്ത ഒരു രംഗം കൂടി ഇതിനകത്ത് അധികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത്രയൊരു ഒരു തീവ്രമായ ഒരു പ്രശ്നമുണ്ടോ? ഒരുപാട് പേര് വിളിക്കുകയുണ്ടായി ഞാനൊരു പോസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വക്കീല് വിളിച്ചിട്ട് പറഞ്ഞത് ഡോക്ടർ എഴുതിയത് 100% ശരിയാണ്, ഒരു 50% ഡൈവേഴ്സുകൾ കോടതിയിൽ കുറയും. കാരണം ലൈംഗികമായി പല സ്ത്രീകൾ അതിക്രമിക്കപ്പെടുകയും കിടപ്പറയിൽ പോലും പലരും ഒന്നും അറിയാതെ ഒരു പല വൈൽഡ് രീതികളിലും ഒന്നും അറിയാതെ, കാരണം പലർക്കും ഒന്നും അറിയില്ല. നമ്മളൊരു വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനോടോ സ്ത്രീയോടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പണ്ട് ഓഷോ പറഞ്ഞതുപോലെ ലോകത്ത് ജനങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്, ഒന്ന് മരണം, ഒന്ന് ലൈംഗികത. അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു പാപമായി ചിത്രീകരിക്കപ്പെടും, ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം പല സ്ത്രീകളും അവരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും തുറന്നു പറയുന്നില്ല. സ്വന്തം പാർട്ട്ണറിനോട് പോലും പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത അവളിൽ ഉണ്ടാകാം. അത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് തുറന്ന് നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഒരുപാട് നമ്മളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ തുറന്നെടുത്തിൽ കണ്ട ഞാൻ വായിച്ച കമന്റ്സ് എല്ലാം വളരെ പോസിറ്റീവ് ആയിരുന്നു. അതേ പോസിറ്റീവ് നോട്ട് തന്നെയാണോ ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു 98 പേരും നല്ലത് പറയും, വളരെ ഒന്നോ രണ്ടോ പുരുഷന്മാർ മാത്രമാണ് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ധന്യ, ഈ സ്ത്രീ എവിടെയെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ഒരു സംഭവം വരുമ്പോൾ അത് മഹത്വവൽക്കരിക്കുകയും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും മറുത്തുണ്ടാകുന്ന സംഭവങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനീതി ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, തിരിച്ചൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു പുരുഷനെ കല്യാണം കഴിച്ച് സ്ത്രീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ അവർ ഫസ്റ്റ് നൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിറ്റേഴ്സൺ രാവിലെ എണീക്കുന്നു, പുരുഷൻ എണീക്കണം രാവിലെ, പുരുഷനും രാവിലെ എണീച്ചിട്ട് സ്ത്രീ എണീക്കുന്നില്ല, അപ്പം ചായ കൊണ്ട് കൊടുക്കുന്നു. ഇത് റിവേഴ്സായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, ഇത് ചിന്തിക്കാൻ പോലും ഇവിടുത്തെ മനുഷ്യന്മാർക്ക് പറ്റത്തില്ല. അതാണ് ഒരു സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറേ മാറ്റം വരണം. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റണം. വേറെ ഒന്നും നേടിയില്ലെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം. അതും ഒരു മനുഷ്യനോട് കൂടെ നമ്മൾ നമ്മുടെ ജീവിതം ഷെയർ ചെയ്യുവാണ്. എന്നിട്ട് അവിടെയും നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത്? ഇത് ഒരു ഫിസിക്കൽ ലേബർ മാത്രമല്ല, ഒരു സ്ത്രീയെ വീടിനകത്ത് അവൾ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പുറത്തു പോയാലും അവർക്ക് ഒരു കോൺഫിഡൻസും കാണത്തില്ല, ഒരു അവർക്ക് ഒന്നിനെ എതിർക്കാൻ പറ്റത്തില്ല, അവരെ ഏറ്റവും ചൂഷണത്തിന് വിധേയരായി പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഷിനു തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇതൊക്കെ ഒരു സ്ത്രീ അവരുടെ ഒരു ചോയ്സ് ഒരു അവരുടെ പാർട്ട്ണറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പാപമാണ്, പക്ഷെ അത് പുരുഷൻ പറഞ്ഞാൽ അതൊരു പാപമല്ല. ഈ ആണുങ്ങളെ ഞാൻ നേരത്തെ ഉപയോഗിച്ചത് പൊതുവെ ജനറലൈസ് ഒരു കുഞ്ഞാണന്മാരായിട്ട് ഇത് ഭയങ്കര എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നേരെ തിരിച്ചായിരുന്നെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ വന്നിട്ട് എന്ത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. ഇവിടെ പുരുഷൻ്റെ അങ്ങയുടെ ആവശ്യങ്ങളെല്ലാം സ്ത്രീകളോട് ഈ ലൈംഗിക ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല, സ്ത്രീ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഞാനത് ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അതിനപ്പുറം ആസ്വദിക്കുന്ന പുരുഷന്മാരാണ് മെജോറിറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾ പറയുന്നില്ല? ഇവിടെ തന്നെ അങ്ങോട്ടല്ലേ നേരത്തെ പറഞ്ഞു ലൈംഗികത ടോട്ടലി സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു മറുവശമാണിത്. ഇപ്പോൾ ഇതിനകത്ത് ഫോർ പ്ലേ, ഓഹ് അവർക്ക് ഇതൊക്കെ അറിയാമോ? ആ കുട്ടി അക്ഷരാഭ്യാസമുള്ളത് അല്ല, കാര്യമായിട്ട് നെറ്റ് സേവിങ് കൂടിയാണ്. ഒരു അധ്യാപകന് ഇങ്ങനെ എനിക്ക് ചിന്ത വരുമോ? അവൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തു. റിയലിറ്റി സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ, അവനെങ്ങനെ ഇങ്ങനെ ഒരു സംശയം വരും? ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ, നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്നുണ്ട്, അവൾ തൊട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന
ശരിയല്ല. സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് സ്ത്രീകളെ നമ്മൾ എംപവർ ചെയ്യണം. അവരതിൽ നിന്ന് അതിൽ അല്ലാതെ ആ പ്രശ്നങ്ങൾ പുരുഷന്റെ കുഴപ്പം കാരണമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ വാട്ട് ഐ എം സെയിങ്സ്, നമ്മൾ അതിൽ വി ആർ പോയിന്റിങ് ഫിംഗേഴ്സ് അറ്റ് ദി റോങ് റീസൺ. നമ്മളത് പുരുഷന്മാരുടെ തലയിൽ വെക്കാതെ തുറന്ന് സംസാരിക്കാൻ നമ്മൾ, നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ പുരുഷന്മാരല്ല ഇതിൽ കാണിച്ചിരിക്കുന്ന സുരാജിന്റെ ഒരു കഥാപാത്രമാണ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ഇറസ്പോൺസിബിൾ വേ ഓഫ് ആ ഒരു സന്ദേശം കൊടുക്കുന്നതിൽ ഇത്തിരി ഉത്തരവാദിത്ത ബോധം കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കൂ. അപ്പോൾ പല രീതിയിൽ സ്ത്രീകൾ നമുക്ക് എം എൽ സി ഉണ്ട്, മെഡിക്കൽ ലീഗൽ കേസസ് വരും. അപ്പോൾ അസോൾട്ട് വരുന്ന ഒരുപാട് കാണുന്നത് ഈ പുരുഷൻ സ്ത്രീയെ അടിക്കുക, വലിച്ചടിക്കുക, തല പൊട്ടി അങ്ങനെയൊക്കെ വരും. എന്നിട്ട് ഈ സ്ത്രീകൾ തന്നെ പറയും കേസാക്കണ്ട, എൻ്റെ ഭർത്താവാണ്. അത് ഒരു പരിധിവരെ ഫീമെയിൽ മെയിലിനെ പോലല്ലോ ഭയങ്കരമായിട്ട് ഇമോഷണലി തിങ്ക് ചെയ്യുന്നതാണ് സ്ത്രീകൾ. അപ്പോൾ പലപ്പോഴും ഈ ഒരു റീസൺ കൊണ്ടാവായിരിക്കാം നമ്മൾ പലപ്പോഴും തുറന്ന് പറയാൻ ഭയക്കുന്നത്. ജിയോ ബേബി വളരെ ഗൗരവമേറിയ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ സമൂഹം കൽപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ന്യൂനതകളില്ല, മദ്യപാനമില്ല, ബഹുലില്ല, മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ശരിയാകുന്ന ഒരു കുടുംബത്തിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് യാദൃശ്ചികമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും അതിൻ്റെ ഗൗരവം എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം, ഈ പണ്ടിതുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അടുത്ത തലമുറയിലേക്കെങ്കിലും ഈ സന്ദേശം മാറ്റി പകർന്നു നൽകണമല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സൃഷ്ടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് കാണുന്നത്? അധ്യാപകനോ ഡോക്ടറോ എഞ്ചിനീയറോ രാഷ്ട്രീയ പ്രവർത്തകനോ ആരും ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ വിവാഹങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അത് എവിടുന്ന് എങ്ങനെ കേന്ദ്രീകൃതമായിരിക്കും സ്ത്രീധനം? അത് ആരാണ് സ്ത്രീധനം വേണം എന്ന് പറയുന്നത്? ഇതിപ്പോൾ ഇന്നുണ്ട്, ഇന്നും നാളെ അടുത്ത വർഷം ഇനിയും നടക്കാൻ പോകുന്ന കല്യാണങ്ങൾക്കും സ്ത്രീധനമുണ്ട്. ഇപ്പം ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷൻ കെട്ടും കിടക്കെ എടുത്ത് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് രാവിലെ അവന് ചായ ഇട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഞാൻ അത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ഈ സിനിമ തന്നെ ഉണ്ടായത്. നമുക്ക് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ മിസ്സിംഗ് ഹോം ഒക്കെ അടിക്കുന്നവരാണ് എല്ലാവരും. ആ മിസ്സിംഗ് ഹോം അടിക്കുന്ന അടിക്കാൻ യോഗ്യതയുള്ള അടിക്കാൻ അർഹരായിട്ടുള്ളവർ തന്നെയാണ് സ്ത്രീകളും. ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ എത്രമാത്രം പെർമിഷനുകൾ ആവശ്യമുണ്ട്, എത്രമാത്രം സംസാരിക്കണം എന്നറിയാമോ? എല്ലാവരുടെയും വീണ്ടും ജനറലൈസ് ചെയ്യല്ല, ഇതൊക്കെ തന്നെയാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത്. ആണുങ്ങളെല്ലാം കൊഞ്ഞാണന്മാരാണെന്ന് പുള്ളി പറഞ്ഞല്ലോ. അത് അങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ആണുങ്ങളെ കാണുന്നത്. ഞാൻ തന്നെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ അത്ര വൃത്തികേടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഒരു പെൺകുട്ടി വളർന്ന് പഠിച്ചൊരു 18 വയസ്സ് അല്ലെങ്കിൽ കുറച്ചൊരു എഡ്യൂക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തിന് പഠിത്തത്തിനിടയ്ക്ക് വരെ വിവാഹം കഴിച്ചു വരുന്ന രക്ഷകർത്താക്കളുണ്ട്. അതല്ലാതെ ഒരു ജോലി കിട്ടി അതിനുശേഷം വിവാഹം കഴിച്ച് ഇവൻ വീട്, ആ സിനിമയെ പറയുന്നുണ്ട് എൻ്റെ വീട് എൻ്റെ സൗകര്യം. നമ്മൾ ഏതെങ്കിലും രക്ഷകർത്താക്കൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളുടെ മകൾക്ക് നമ്മളൊരു വീടിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് മണി കൊടുത്ത് എപ്പോഴും നമ്മൾ വീടുകൾ അവർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം വിവാഹശേഷം ഒരു വീട് പണിയുമ്പോൾ നമുക്ക് കഴിയുവാണെങ്കിൽ അത്തരത്തിൽ മക്കളെ സഹായിക്കുക. മിക്ക വീടുകളിലും ഞാൻ പറയുകയാണെങ്കിൽ സത്യമല്ലേ, പുരുഷന്റെ പേരിലായിരിക്കില്ലേ വീട്. സ്ത്രീയും പുരുഷനെയും ഭൂ ഉടമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. 10 പുരുഷന് ഭൂമിയുള്ള ഭൂമി പേരിലുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ആ സമയത്ത് പോലും ഭൂമി അവരുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ ഇല്ല. ഭാര്യ ജോലി ചെയ്തുണ്ടാക്കുന്ന ആയ പോലും ഭർത്താവിന്റെ പേരിലാണ് അസറ്റൊക്കെ, ഫിക്സഡ് അസറ്റുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് അവരുടെ പേരിലാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ചർച്ചകളിൽ എങ്ങനെയാണ് സൊസൈറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത്? ഇത് സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ആൺമക്കളെയൊക്കെ മക്കളെ വളർത്തി വിടുന്നവരുണ്ട്. അവരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. കുലപുരുഷവാദികളാണോ കുലപുരുഷവാദികൾ മാത്രം ഇതിനെതിരായിട്ട് നിൽക്കുന്നത്? എന്റെ കാര്യം പറയാൻ സുരേഷ്, ഞാനാണ് എന്നെ കൊന്നാലും ഞാൻ അടുക്കള കയറത്തില്ല. ഇല്ല, ഞാൻ കയറൂല, ഞാൻ കയറൂല. പക്ഷെ എന്റെ ഭർത്താവ് രാവിലെ സെർവന്റ് ഉണ്ടെങ്കിലും അദ്ദേഹം രാവിലെ എണീച്ച് എനിക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. ഞങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു ചെയറിട്ട് ശരിക്കും തന്നെ ചേച്ചി ഇവിടെ ഇരുത്താണ് വേണ്ടത്. ഒരു ലക്ഷം എടുത്താൽ ഒന്നേ ഭാഗ്യം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയും. സമൂഹം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇതിനെല്ലാം നെഗ്ലക്ട് ചെയ്തിട്ട് ആർസവം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇത് ഭയങ്കര വലിയൊരു സെൻസിറ്റിവിറ്റി. ഈ ക്യൂരിയോസിറ്റി കാണാനായിട്ട് സായിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എനിക്കറിയാം അത്. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കേരള സൊസൈറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗൗരവമേറിയ ഒരു വിഷയമുണ്ടെങ്കിൽ ആ ചർച്ച എങ്ങനെയാണ് ഡിവൈഡ് ആയി പോകുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സമൂഹം കുറച്ചുകൂടി ഇപ്പം ഇൻ്റലിജൻ്റ് ആണ്. അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്തൊരു ഫിലിം മേക്കറിൻ്റെ ലിബർട്ടി എന്തുമാത്രം ഉണ്ടെന്നുള്ളതും യഥാർത്ഥത്തിൽ എന്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു അതിൽ നിന്ന് നമ്മൾ എത്ര കുറച്ച് കാണണം എന്നുള്ളതും ഒരു ഇൻ്റലിജൻ്റ് കേരളായിട്ടിന് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളുടെ ഒരു ഫിലിം മേക്കറിൻ്റെ കാഴ്ചപ്പാടിൽ ആ ലെൻസിലൂടെ മാത്രം കാണുന്നതാണ്. അതിൽ ഈ ശബരിമല വിഷയമാണെങ്കിലും സ്ത്രീയെ അടിച്ചമർത്തുന്ന വിഷയം, ഇപ്പോൾ അതിനകത്ത് തന്നെ നിമിഷം എത്ര നാളായിട്ട് ഒരു പ്ലംബറിനെ വേണം എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിലെത്ര പുരുഷന്മാരാണ് അത്രത്തോളം, അതായത് വീട്ടിലെ കാര്യങ്ങൾ സ്ത്രീയും
പുറത്തെ കാര്യങ്ങൾ പുരുഷനും എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അത് മാറണ്ടേന്നുള്ളതാണല്ലോ. അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ പോലും ഒരു പ്ലംബറെ വിളിച്ചുകൊണ്ട് പുറത്തുനിന്ന് വരേണ്ടത് ഒരു പുരുഷന്റെ കടമയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അത് അതുപോലും ചെയ്യുന്നില്ല. അത്രയും പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ഓർമ്മിപ്പിച്ചിട്ട് പോലും അതുപോലും ചെയ്യാത്ത ഇറസ്പോൺസിബിൾ ആയ പുരുഷനാണ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് ഫെയർ ആയ ഒരു കാര്യമാണോ? ഇതിനെതിരെ വിമർശിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലങ്കാരി, ചോദ്യം അല്ലെങ്കിൽ വിമർശനമാണ്. നിമിഷയ്ക്കും സുരാജനും രണ്ട് റെമ്യൂണറേഷൻ ആയിരിക്കുമല്ലോ ഈ സിനിമയിൽ. അപ്പോൾ തുല്യതയെക്കുറിച്ച് പ്രമേയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന സംവിധായകനാണോ താങ്കൾന്ന്? പൊതുവിൽ ഈ സിനിമയുടെ ഒരു സമത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഈ സിനിമയിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു സമത്വം കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തുറന്നു പറയാൻ യാതൊരു വിധ താല്പര്യവും ഇല്ല. അത് ഞങ്ങളുടെ ടീം മാത്രം അറിയേണ്ട കാര്യം. അതിൻ്റെ ഒരു ടീം ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ കബനി എന്ന് പറഞ്ഞൊരു ഒരു അതിൻ്റെ അകത്ത് അഭിനയിച്ച ഉഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത സ്ത്രീ, അവർക്ക് കിട്ടിയ വേദനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും പറയൂല, ഓരോരുത്തർക്കും കൊടുത്ത് അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്നും പുറത്തോട്ട് കാണിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇതിപ്പോൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. സത്യത്തിൽ ഈ പ്രതിസന്ധി ഒരർത്ഥത്തിൽ ഈ സിനിമയെ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കുന്നതായി മാറിയോ? സഹായിച്ചിട്ടുണ്ട്, തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ തിയേറ്ററുകളിലേക്ക് നോക്കൂ, എത്ര സ്ത്രീകൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ടെന്ന് നോക്കൂ. തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ഈ രീതിയിൽ സ്വീകരിക്കപ്പെടില്ല. തീരെ ചെറിയൊരു കുഞ്ഞിനെ നോക്കുന്ന ഒരു സ്ത്രീ വരെ, ഒരമ്മ വരെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തു ഈ ഒ ടി ടി എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ സ്ത്രീകൾ കണ്ടത്. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സമയം, അവർക്ക് എപ്പോൾ വേണേലും കാണാം. അതൊക്കെ ഈ സിനിമയുടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. തിയേറ്ററിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമൂഹം അങ്ങോട്ട് എത്തില്ല. നിമിഷം എന്ന ക്യാരക്ടർ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയുള്ള സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് 6 മാസം വരെ നമുക്കറിയാം കമ്പൽസറി ബ്രസ്റ്റ് ഫീഡിങ് എന്തായാലും കുട്ടിക്ക് ചെയ്യണം. ഈ 6 മാസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റ് ഫുഡുകളൊക്കെ കൊടുത്തിട്ട് നമുക്കറിയാം പല അമ്മമാരും ജോലിക്ക് പോകും. പക്ഷേ എത്രയോ സ്ത്രീകൾ ജോലി നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം. ഇതേ ഒരു ജോലി കുട്ടിയെ നോക്കാൻ 6 മാസം ശേഷം അമ്മയ്ക്ക് മുലപ്പാൽ കൊടുക്കുന്ന രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പും രാത്രി ജോലി കഴിഞ്ഞ് വന്ന് കൊടുക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ. 6 മാസം ശേഷം ഫീഡ് കണ്ടിന്യൂ ചെയ്യാം. എത്ര പുരുഷന്മാർ ഇതേ കാര്യം വീട്ടിലിരുന്ന് ചെയ്യും, സ്ത്രീ ജോലി പോട്ടെ. നമ്മുടെ സമൂഹം ചിന്തിക്കും. തിരുത്തലുകൾ വേണമെങ്കിൽ ഓരോ പെണ്ണും തന്നെ തീരുമാനം എടുക്കണം. ഒരു പാട്രിയാർക്കി സമൂഹത്തിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മളത് അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പബ്ലിക് ഡൊമൈനിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഉള്ളത്. യു ഷുഡ് എംപവർ വിമൻ. നമ്മൾ സ്ത്രീകളെ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക, സ്ത്രീകളെ തുറന്ന് സംസാരിക്കാൻ, അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാൻ, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ കൂച്ചുവിലങ്ങി ഇടുന്നതല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം എനിക്ക് ഇന്ന് അടുക്കളയിൽ കയറാൻ എനിക്ക് മൂടില്ല, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം എന്ന് പറയാൻ. അല്ലാതെ അത് ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് എംപവർമെന്റ് എന്ന് പറയുന്ന സംഭവം. നൂറ്റാണ്ടുകളായി കിടക്കുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുത്താലേ സ്ത്രീകൾക്ക് എംപവർമെന്റ് കിട്ടുമെന്ന് പറയുന്നത്. യു ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദി പ്രോബ്ലം. എന്തായാലും കാലത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയായി പല കലാസൃഷ്ടികളും മാറിയിട്ടുണ്ട്. പണ്ടുകാലം മുതൽ നാടകവും സിനിമയും ഒക്കെ സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി ജിയോയുടെ സിനിമ മാറിയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട തലങ്ങൾക്കപ്പുറം പോകുന്നുണ്ടോ, ഏകപക്ഷീയമാണോ, രണ്ടു ഭാഗത്തേക്ക് ധ്രുവീകരിക്കപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ചർച്ച ചെയ്യപ്പെടട്ടെ. ചർച്ചയിലൂടെയാണ് പല കാര്യങ്ങളും തുറന്നു കാട്ടപ്പെടുന്നത്, ഉരുത്തിരിയുന്നത്, പല ബോധവൽക്കരണവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ചർച്ച ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.